ഇന്നലെ ഉച്ചക്കലത്തേക്കായിട്ട് അമ്മ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി തന്നു കുറച്ച് നാടൻ കറികളൊക്കെ ആയിട്ട് ഒരു സിമ്പിൾ പൊതിച്ചോറ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീൻസ് കിട്ടിയായിരുന്നു അപ്പോൾ അത് ഒരു തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അരപ്പ് ഇല്ലാതെ തേങ്ങ മാത്രം ചേർത്തിട്ടുള്ള ഒരു തോരനാണ് പാനിൽ പാനിലെണ്ണയൊഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു ഒരു വലിയ സവോള അരിഞ്ഞതും ഒന്നോ രണ്ടോ പച്ചമുളക് എരിവ് പോലെ ചേർക്കാം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ടു ഏകദേശം ഒരു കാൽ കിലോ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബീൻസ് ഉണ്ടാവും കേട്ടോ അതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി ഇതിൽ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ എനിക്കാ ഒരു പച്ച കളറിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ചു വയ്ക്കുക ഒട്ടും വെള്ളമൊഴിക്കാതെ വേവിക്കണം ആരമീനാണ് കിട്ടിയത് അപ്പോൾ അത് കുറച്ച് പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചൊരു അരപ്പ് ഉണ്ടാക്കി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അരപ്പിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു നാലഞ്ച് വലിയ അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഏകദേശം ഒരു ടീസ്പൂണോളം പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കുറച്ച് കറിവേപ്പില മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തു അതൊരു മീനിലേക്ക് പുരട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആ മസാലയൊക്കെ പിടിക്കാനായിട്ട് വെക്കുകയാണ് ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചേറല്ലേ അപ്പോൾ ചമ്മന്തിക്കായിട്ട് ഒരു മൂന്ന് നാല് വറ്റൽ മുളക് എടുത്ത് കനലിൽ വെച്ചൊന്ന് ചുട്ടെടുത്തു തേങ്ങയും ഇതുപോലെ തന്നെ ചുട്ട് ചമ്മന്തി അരക്കാം കേട്ടോ എരിവിനുസരിച്ച് മുളകെടുക്കാം ചെമ്മീൻ ചമ്മന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണക്ക ചെമ്മീനും കൂടെ ചേർത്താണ് ഇന്ന് ചമ്മന്തി അരച്ചത് അപ്പോൾ ഒരു ഏകദേശം ഒരു കാൽ കപ്പോളം ചെമ്മീൻ ഉണ്ടാവും അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എണ്ണയൊന്നും ഒഴിക്കാതെ നല്ലൊരു ബ്രൗൺ കളർ ഒന്ന് ക്രിസ്പിയായിട്ട് വരുന്നവരെ വറുത്തെടുത്തു ചമ്മന്തിക്കായിട്ട് ഒരു ഏകദേശം അരക്കപ്പ് തേങ്ങ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വറുത്ത് വെച്ച വറ്റൽമുളക് വാളമ്പുളി ആവശ്യത്തിന് ഉപ്പ് വറുത്ത് വെച്ച ചെമ്മീൻ എത്ര ഇട്ടിട്ട് അരച്ചെടുത്തു ഈ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ ചോറ് കഴിക്കാം അത്ര ടേസ്റ്റാണ് മുളക് വറുത്തും കൂടെ ചേർത്തുകൊണ്ട് അടിപൊളി സൂപ്പർ ടേസ്റ്റായിരുന്നു പിന്നെ മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിലല്ലേ പൊതിച്ചോറ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ കുറച്ച് മുരിങ്ങയിലയും കൂടെ ചേർത്തിട്ട് മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഈ ഒരു പൊതിച്ചോറിനുള്ള ഒരു മുട്ടയ്ക്കുള്ള മുരിങ്ങയില മാത്രം ഒന്ന് വൃത്തിയാക്കി എടുത്താണ് അതിനകത്തേക്ക് സവോളയും പച്ചമുളകും കുറച്ച് മുരിങ്ങയിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ അടിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മീൻ മസാല പുരട്ടി വെച്ചതും വറുത്തെടുത്തു ഇല കഴുകി വാട്ടിയെടുക്കുകയാണ് അമ്മ മിക്കവാറും മൺകലത്തിലാട്ടോ ചോറ് വെക്കുന്നത് അതിനൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ നമുക്ക് പൊതുച്ചോറ് എടുക്കാനുള്ള സമയമായി ചെമ്മീൻ ചമ്മന്തി ബീൻസ് തോരൻ മുരിങ്ങയില ചേർത്ത ഓംലറ്റ് മീൻ പൊരിച്ചത് അച്ചാറും ഉണ്ടായിരുന്നു അപ്പം എല്ലാ വീഡിയോസിലും പോലെ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത് എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ കറികളൊക്കെ തന്നെയാണ് എന്നാലും പൊതിച്ചോറിന് എപ്പോഴും ഒരു പ്രത്യേകതയില്ലേ എത്ര കഴിച്ചാലും മടുക്കാത്തൊരു രുചിയാണല്ലേ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബൈ താങ്ക് ഫോർ വാച്ചിങ്